തിരുവല്ല പെരിങ്ങരയിൽ സിപിഐഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ബി സന്ധ്യകുമാർ കുത്തേറ്റ് മരിച്ചു സംഭവത്തിൽ ഉൾപ്പെട്ട അഞ്ച് പ്രതികളിൽ പേർ അറസ്റ്റിൽ കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസ് ബിജെപിയെന്ന് സി പി എം കൊലപാതകത്തിൽ തങ്ങൾക്ക് ബന്ധമില്ലെന്ന് ആർ എസ് എസ് ബിജെപി നേതൃത്വങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടെയാണ് നാടിനെ നടുക്കിയ അരുലല നടന്നത് ചാത്തങ്കേരി എസ് എൻ ഡി പി ഹൈസ്കൂളിന് സമീപത്തെ കലിമ്പിന് സമീപം വെച്ച് രണ്ട് ബൈക്കുകളിൽ എത്തിയ അഞ്ചംഗ ആക്രമി സംഘം ബൈക്കിൽ സഞ്ചരിച്ച സന്ദീപനെ തണഞ്ഞു നിർത്തി വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു സന്ദീപനെ വെള്ളക്കെട്ടിലേക്ക് ചവിട്ടി വീഴ്ത്തിയ ശേഷമാണ് വെട്ടി പരിക്കേൽപ്പിച്ചത് ആക്രമണത്തിന് ശേഷം സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട അഞ്ചംഗ സംഘത്തിലെ നാലുപേരെ ആലപ്പുഴ കരുവാറ്റയിൽ നിന്നും പോലീസ് പിടികൂടി സന്ദീപനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വഴിക്ക് വെച്ചു

മുൻ യുവമോർച്ച പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ചാത്തങ്കേരി സ്വദേശി ജിഷ്ണു പായ്പാട് സ്വദേശി പ്രമോദ് വേങ്ങൽ സ്വദേശി നന്ദു കണ്ണൂർ സ്വദേശി ഫൈസി എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഇവരെ പുളിക്കീഷ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തുവരുന്നു വേങ്ങൽ സ്വദേശി അഫിയെ പിടികൂടാനുണ്ട് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരാണ് പ്രതികളെന്ന് പോലീസ് പറയുന്നു പെരിങ്ങരയിലെ സിപിഎം വളർച്ചയിൽ വിളറിമുണ്ട് ബിജെപി ആർ എസ് എസ് നേതൃത്വം വളരെ ആസൂത്രിതമായിട്ടാണ് എൽ സി സെക്രട്ടറി സന്ദീപനെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് സിപിഎം പറയുന്നത് എന്നാൽ സന്ദീപൻ കൊലപാതകത്തിൽ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്നാണ് ബിജെപി ആർ എസ് എസ് നേതൃത്വങ്ങൾ പറയുന്നത് ചാത്തങ്കേരി പുത്തംപറമ്പിൽ ബാലിന്റെ മകനാണ് കൊല്ലപ്പെട്ട സന്ദീപ് ഭാര്യ സുനിത മൂന്നര വയസ്സുള്ള മകൻ നിഹലും മൂന്ന് മാസം പ്രായമുള്ള മകളും ഉണ്ട് സന്ദീപിനെ ശേഷം സന്ദീപിന്റെ മൃതദേഹം പാർട്ടി ഓഫീസുകളിലും പെരിങ്ങര ഗ്രാമപഞ്ചായത്തിലും പൊതുദർശനത്തിന് വെക്കും തുടർന്ന് വീട്ടുവളപ്പിൽ സംസ്കരിക്കും പെരിങ്ങര മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമാണ് കൊല്ലപ്പെട്ട സന്ദീപ്